സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ച് പിന്നാലെ കാറ് കയറ്റിയിറക്കിയ ഈ സംഭവത്തിൽ കാറോടിച്ച പ്രതിയായിട്ടുള്ള അജ്മലിനെ, സുഹൃത്തായ വനിതാ ഡോക്ടറിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുമുണ്ട്. യുവതി എന്ന് പറയുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയാണ്, 27 വയസ്സുകാരിയായ ഡോക്ടർ ശ്രീക്കുട്ടി. ശസ്തംകോട്ട പോലീസാണ് പ്രേരണാകുറ്റം ചുമത്തി യുവതിക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ നിർദ്ദേശാനുസരണമാണ് അജ്മൽ വാഹനം മുന്നോട്ടെടുത്തതും വീണ്ടും മരണത്തിനിടയാക്കിയ ഈ ദാരുണ സംഭവം ഏറെ ക്രൂരമായി മാറിയത്. അജ്മലിൻ്റെയും വനിതാ ഡോക്ടറുടെയും അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി അജ്മലിനെയും ഡോക്ടർ ശ്രീക്കുട്ടിയെയും മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യാകുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ മദ്യപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും മദ്യപിച്ചു എന്ന് തന്നെയാണ് ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നത്. അജ്മലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തി കൂടിയാണ് ഇയാൾ. 5 മുതൽ 8 കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മോഷണം, പിടിച്ചുപറി, ചന്ദനക്കടത്ത്, തട്ടിപ്പ് കേസുകളടക്കം ഇയാളുടെ പേരുണ്ടെന്നാണ് നിലവിൽ പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടും ഒട്ടും തന്നെ കൂസലില്ലാതെയാണ് വണ്ടി മുന്നോട്ടെടുത്ത് അജ്മൽ പിന്നീടും ഓടിച്ചു പോയത്. വാഹനം ഓടിച്ചു പോകുന്ന സമയത്തുള്ള ചില ഫോൺ ദൃശ്യങ്ങൾ ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വളരെ അപകടകരമായ രീതിയിൽ റോങ് സൈഡിലൂടെ തന്നെയാണ് ഏറെ വേഗതയിൽ അജ്മൽ പിന്നെയും വാഹനം ഓടിച്ചത്. 300 മീറ്റർ അപ്പുറത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ ഇടിക്കാനും മതിലിടിക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനം ഇടിച്ചിട്ട ശേഷം കാർ മുന്നോട്ടെടുക്കാൻ ശ്രീക്കുട്ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അജ്മൽ മുന്നോട്ട് എടുത്തതെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകുന്നത്. ഇതിനടിസ്ഥാനത്തിലാണ് വനിതാ ഡോക്ടർക്കെതിരെയും പ്രേരണാകുറ്റം ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്കായി ഡോക്ടറുടെ രക്ത സാമ്പിളും പോലീസ് ശേഖരിച്ചു. ശ്രീക്കുട്ടിയും അങ്ങനെ മദ്യപിച്ചു എന്ന വൈദ്യ പരിശോധനാ ഫലത്തിലൂടെ പോലീസിന് മനസ്സിലായി. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം നിർദ്ദേശം നൽകിയത്. കാർ അപകടമുണ്ടായി എന്നുള്ളതല്ല, അപകടമുണ്ടാക്കിയ ശേഷം അത് കടന്നുകളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റം. ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം നന്നായി മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരു വനിതാ ഡോക്ടറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറെ അത്ഭുതപ്പെടുത്തിയതായി വി കെ ഭീനാകുമാരി വ്യക്തമാക്കുന്നതും. സംഭവത്തിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ ശ്രീക്കുട്ടിയെ ജോലി ചെയ്തിരുന്ന കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പിരിച്ചുവിട്ടതായിട്ടുള്ള ഒരു നടപടിയും കൈക്കൊണ്ടിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ജൂനിയർ ഡോക്ടർ കൂടിയായിരുന്നു ശ്രീക്കുട്ടി. തിരുവോണ ദിവസം വൈകുന്നേരം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർഗാവിൽ വെച്ചാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. വൈകുന്നേരം ഏകദേശം 1:30 അമിത വേഗതയിലെത്തിയ ഈ കാർ സ്കൂട്ടർ യാത്രക്കാരായ സഹോദരിമാരെ ഇടിച്ചു തെറിപ്പിച്ചു. റോഡിലേക്ക് ഒരു സഹോദരി വീണു, മറ്റൊരാൾ റോഡിന് സൈഡിലേക്ക് വീണു. എന്നാൽ പരിഭ്രാന്തിയിൽ റോഡിൽ വീണ കുഞ്ഞുമോളെന്ന 47-കാരിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കുകയാണ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോളെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി 10:00 ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. കുഞ്ഞുമോൾക്കൊപ്പമുണ്ടായിരുന്നത് സഹോദരിയായ ഫൗസിയയാണ്. അവർക്കും ഗുരുതരമായി തന്നെ പരിക്ക് സംഭവിച്ചു.